സ്വാതന്ത്ര്യദിവസത്തിന് വന്ദനം. ബ്രിട്ടീഷ് ചർച്ചപ്പെട്ടതിനെ പോരാടി സ്വാതന്ത്ര്യം എന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിന്റെ ആവേശപൂർണമായ ഓർമ്മപ്പെടുത്തലാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും. രാജ്യമെങ്ങും ദ്രോണ പതാക വാനോളം വീഴുമ്പോൾ ഭാഷയിലും വ്യക്തിയും മതതികൾ എല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെ മുൻമുടിയിലെത്തും. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിപതി പോലും മുട്ടുകുതിച്ച യഥാർത്ഥവും ആത്മവീരവുമായിരുന്നു നമ്മുടെ പൂർവികർക്ക്. പ്രാണനേക്കാളും വലുത് പിറന്ന നാടിന്റെ അഭിമാനം സ്വാതന്ത്ര്യമാണെന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ത്യാഗം കൂടിയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. നിങ്ങൾ എനിക്ക് രക്തത്തിനും ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാം എന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസും സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല ഇന്ത്യയുടെ അവകാശമാണെന്ന് പറഞ്ഞ ആര്യബസിന്റെയും ഇനിയും നിങ്ങളുടെ രക്തം കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജന്മങ്ങളോടുന്ന് വെല്ലുമായിരിക്കും എന്ന് പറഞ്ഞ ചന്ദ്രശേഖര ആസാദും തുടങ്ങി എത്ര മഹാന്മാരുടെ പോരാട്ടത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. ശാസ്ത്രസാങ്കേതിക രംഗത്ത്, ബഹിരാകാശ രംഗത്ത്, ആരോഗ്യ രംഗത്ത് തുടങ്ങിയ സമസ്ത മേഖലകളിലും ഇന്ത്യ മുന്നേറ്റം തുടരുകയാണ്. എന്നാലും നമുക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യത്തെ നാം ദുരുപയോഗം ചെയ്യുകയല്ലേ പലപ്പോഴും ചെയ്യുന്നത്? പട്ടിണി, തൊഴിലില്ലായ്മ, രാഷ്ട്രീയ അരാജകത്വം, അതിർത്തി രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങൾ ഇവയെല്ലാം നാം ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ കാത്തുസൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. അതിജീവനം, ഉന്നമനം, സംരക്ഷണം, പങ്കാളിത്തം, ഈ അവകാശങ്ങൾ സംരക്ഷിക്കാൻ 1992 ഉടമ്പടി ഭാരതം അംഗീകരിച്ചതാണ്. സുരക്ഷിത ഭാരതത്തിന് ഭാരതം ഉറപ്പു നൽകേണ്ട അവകാശങ്ങളാണിവ. ബന്ധങ്ങൾക്കും കടപ്പാടിനും യാതൊരു വിലയുമില്ലാത്ത ഈ ലോകത്ത് ഒരു നേഴ്സറിക്കുന്ന പോലും സുരക്ഷിതയല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ എല്ലാം പൊന്നോമനയായ ചാന്ദിക്കുട്ടിയുടെ കൊലപാതകം. അവന് എത്രയെത്ര ചാന്ദ്രമാർ, സൗമ്യമാർ, നക്ഷത്രമാർ, അതും ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ. ആധുനികരുടെ സൂപ്പർസോണിക് ചെറുകളിൽ പറയുന്ന നമുക്ക് മാതൃകയാക്കേണ്ട പലതുമുണ്ട്. കഴിഞ്ഞ പ്രളയത്തിൽ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ശരീരം ചവിട്ടുപടിയെ നൽകിയ ആ മത്സ്യത്തൊഴിലാളി സഹോദരൻ, മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ പരിത്യാഗം ചെയ്ത ദിനി എന്ന ആ നേഴ്സ്, അപരിചിതനായ യാത്രക്കാരന് വേണ്ടി സ്വന്തം വലുതുകൈ നഷ്ടപ്പെടുത്തിയ ആ നേഴ്സ്, അങ്ങനെ മനുഷ്യത്വം നഷ്ടപ്പെടാത്തവർ ഇന്നുമുണ്ട്. ഇനി ഉണ്ടാവുകയും വേണം. മതേതത്വം ഹനിക്കപ്പെടുമ്പോൾ അവിടെ വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. നമ്മുടെ അവകാശങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. വ്യക്തങ്ങളായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടെങ്കിലും എല്ലാവരും തുല്യരെ കാണുന്ന മൗലിക അവകാശങ്ങളും തിരിച്ചു കൊടുത്തിട്ടില്ലാത്ത ഒരു രാജ്യമാണ് നമ്മുടെ. എന്നാൽ നമ്മുടെ ഭാരതത്തിന്റെ അസ്തിത്വം തന്നെ വലിയൊരു പ്രതിസന്ധി നേടുന്ന കാലഘട്ടത്തിലൂടെയാണ് മതേതര ഇന്ത്യ കടന്നു പോകുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ മണിപ്പൂരിൽ നടക്കുന്നത്. അവിടെയുള്ള കലാപത്തിൽ എത്ര മോശം ജീവനുകളാണ് എന്തു വച്ചത്? പാതി വന്ന ശരീരങ്ങൾ വേറെ കുഞ്ഞുങ്ങളെ പോലും അവർ വെറുതെ വിടുന്നില്ല. മക്കൾ നഷ്ടപ്പെട്ട എത്ര മാതാപിതാക്കൾ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട എത്രയോ മക്കൾ, സ്വന്തം ജീവനും കൊണ്ട് മറുദേശങ്ങളിലേക്ക് പലായനം ചെയ്യുന്നവർ. ഒരു നാട് കത്തി ചാമ്പലാകുമ്പോൾ നമുക്ക് വേണ്ടി, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരിഞ്ഞ ആ പുണ്യാത്മക്കളോട് എന്ത് പ്രതിഫലമാണ് നാം അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്? പല സ്ഥലങ്ങളിലും വളർന്നുവരുന്ന തീവ്രവാദ സംഘടനകൾ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിലെ പുൽക്കുത്തുകളാണ്. നമ്മുടെ സ്വത്ത് നശിപ്പിക്കാതിരിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, നമ്മുടെ വിദ്യാഭ്യാസ മികവും ഉയർത്തുക, അതുവഴി നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും വികസനത്തിലേക്ക് നയിക്കുക. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധി പറഞ്ഞതുപോലെ ശ്രമത്തിലാണ് ഫലപ്രാപ്തിയിലല്ല സംതൃപ്തി ഉളവാകുന്നത്. സമ്പൂർണമായ ശ്രമം സമ്പൂർണമായ വിജയമാകുന്നു. അതുകൊണ്ട് നമ്മുടെ എല്ലാം സമ്പന്നമായ പൈതൃകത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കുവാനും ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുവാനും നമുക്ക് ശ്രമിക്കാം. അതുവരെ അത് ഫലപ്രാപ്തി എത്തുന്നവരെ നമ്മുടെ ശ്രമങ്ങൾ നമുക്ക് തുടരുകയും ചെയ്യാം. അങ്ങനെ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ നമുക്ക് കാത്തുസൂക്ഷിക്കാം. 76 സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാ എന്റെ പ്രിയ കൂട്ടുകാർക്കും എന്റെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ടെക്സ് ആൻഡ് ഗുസ് അപ്ലോഡ് ചെയ്യുന്ന മികച്ച വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളും ചേരും നമ്മുടെ ഫാമിലിയിൽ.
കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ.